ഇങ്ങനെ മൂന്നാർ വഴി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പുറത്ത് നല്ല ചൂടുള്ള സമയമാണ്. ആണ് ഏലത്തോട്ടം. ഏലത്തോട്ടം മൂന്നാറില് ഏലത്തോട്ടത്തിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. താഴെ കിടക്കുന്ന ഏലക്ക ശരിക്കും പറഞ്ഞ ഒരു ഡ്രീം ക്യാച്ചർ എന്ന് പറഞ്ഞ ഒരു റിസോർട്ടിലേക്ക് വന്നതാണ്. ഇത് ഈ റോഡും ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ എത്തുമ്പോഴത്തേന് എന്തായിരിക്കും ആവും. ഉള്ളിലുള്ളിലുള്ളിലുള്ളിൽ ഇത്രയും മോശപ്പെട്ട റോഡ് മൂന്നാറിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. നാട്ടുകാരെല്ലാം ഇങ്ങനെ നമ്മുടെ വണ്ടി നോക്കിയിരിക്കുകയാണ്, ഇങ്ങനെ ഒരു വണ്ടി ഇവിടെ വരുന്നുണ്ടോ, ഈ വണ്ടി പോവോ. അവരത്ഭുതത്തോടെ നോക്കുന്നു. അങ്ങനെ ഓഫ് റോഡിങ് ഒക്കെ കഴിഞ്ഞ് ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ എത്തി വരുന്നു. ഇനി ഇതേ അടുത്ത കടമ്പ എന്തൊക്കെയോ വെള്ളം പോകാനായിട്ടുള്ള ഭയപ്പെടുന്നു കാര്യങ്ങൾ. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ മാലയിട്ട് സ്വീകരിക്കാനായിട്ട് പൈപ്പ് പൊക്കി പിടിച്ച് ഞങ്ങളെ ഉള്ളിലോട്ട് പോകാൻ പറഞ്ഞു. ഇത് ഡ്രീം ക്യാച്ചർ. അങ്ങനെ അടുത്ത അതായത് വയനാട് ചുരം കയറുന്ന പോലെ കോട്ടയം കോട്ടയെ അല്ലേ. കുറച്ചുകൂടെ ഒരു വീതിയുള്ള റോഡാക്കിയിരുന്നെങ്കിൽ എന്ത് കഷ്ടപ്പെട്ട ഇത് പോകേണ്ടത്. അങ്ങനെ ഫൈനലി ഇത്രയും കടമ്പ കടന്നേച്ച് വന്നിട്ടുണ്ടു. പക്ഷെ ഇവിടെ ഈ വണ്ടികളെല്ലാം ഈ ഞങ്ങൾ വന്ന അതേ സെയിം കടമ്പ കടന്ന് വന്നതെന്ന് വിശ്വസിക്കുന്നു. വണ്ടിക്കൊന്നും വരച്ചിലൊന്നും ഇല്ല. ഡ്രീം ക്യാച്ചറിൻ്റെ അകത്ത് ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകാനായിട്ട് ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ നിൽക്കുകയാണ്. ഐ ഇവിടെ ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്ന് എങ്കട ഇവിടെ എന്നാ ചെയ്യ. അങ്ങനെ ഇതിലൂടെ അയ്യോ കുലുങ്ങുന്നു കുലുങ്ങുന്നു കുലുങ്ങുന്നു. അതെ പൊട്ടിപ്പോയ താഴെ വീഴും. എവിടെയാ ട്രീ ഹൗസ്? ട്രീ ഹൗസ് എവിടെയാ? അവിടെയോ? ആ ശരിയാണല്ലോ, ട്രീ ഹൗസ്. ഞാൻ ചുങ്കുടി ഇങ്ങനെ പോവാനേ ഇങ്ങനെ പോവാനേ. ഞങ്ങൾ മൂന്നാറിൽ ഇങ്ങനെ പോവാണ്, സ്വിമ്മിംഗ് പൂളിലേക്ക് പോവാ ഞങ്ങളെല്ലാവരും. ഓ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കിക്ക്. അങ്ങനെ ഞങ്ങൾ സൂക്ഷിച്ചു കേട്ടോ, വേണ്ട ഇതേ പോയി കേട്ടോ. എന്താ പറ്റോ, എങ്ങോട്ടാണോ ചിങ്ങടു? ഈ ചിങ്ങടൊന്നും പറ്റുന്നില്ല. ഇപ്പൊ ചാടുന്നേന്ന് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. ഒട്ടും സഹിക്കുന്നില്ല. ജൂഡൻ എങ്ങനെ അങ്ങോട്ട് ചാടുന്നു പറഞ്ഞോണ്ടിരിക്ക. അവിടെ ചേച്ചിയും അച്ചാച്ചനും അപ്പായും എല്ലാരും കൂടെ കളിച്ചോണ്ടിരിക്ക. അപ്പൊ എന്റെ ഡുങ്കുടുവിന് അങ്ങോട്ട് പോണത് ഉണ്ടോ? ഉണ്ടോ? എന്റെ കൈയും കാലും ഒക്കെ പിടിച്ചിട്ടാണ് ചാടാൻ പോകുന്നത്. എന്തോ എന്റെ കൈ പിടിച്ച് ചാടാൻ പോവാ. ഹലോ ചിങ്കട്, ചിങ്കട്, ചിങ്കട്.
ഹലോ ജുങ്കട് കുളിയൊക്കെ കഴിഞ്ഞ് പോവാണോ? ജോണ്ട ചുങ്ങടിന്റെ വയറൊക്കെ നിറഞ്ഞു. ചുങ്ങട് എന്ത് കാണുവാണോ? ചുങ്ങട് കളി കാണുവാണോ? ഹായ്. അങ്ങനെ നമ്മൾ മൂന്നാറിലെ ഒരു ഒരു റിസോർട്ടിലാണ്. ഇത് ഇതിൻ്റെ ഹാങ്ങിങ് ബ്രിഡ്ജാണ്. ഇതിൻ്റെ ഇപ്പുറ സൈഡ് ഇവിടെ ഓറഞ്ച് ഇതൊക്കെ ഉണ്ട്. ഓറഞ്ചുണ്ട്, ഓറഞ്ച് കാണാം. അപ്പം നല്ലൊരു ഏരിയയാണ്. അപ്പം ഞങ്ങളിങ്ങനെ ജസ്റ്റ് രാവിലെ ഒരു 7 മണി സമയത്ത്, ഫെബ്രുവരി ആയതുകൊണ്ട് അതൊന്നും വലിയ തണുപ്പൊന്നുമില്ല, പക്ഷെ നല്ലൊരു പ്ലേസാണ്. ഒരു റിസോർട്ട് എസ്റ്റേറ്റ് ഏരിയ ആണ്. ഇതേപോലത്തെ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വലിയ തണുപ്പില്ല, അതുകൊണ്ട് തന്നെ രാവിലെ നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് നമുക്ക് ഇങ്ങനത്തെ തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്ക് കുറച്ച് സ്വിമ്മിംഗ് പൂൾ അത് ഇത് ഒക്കെ കുറേ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഉള്ള ഒരു കാര്യമാണ്. കൊള്ളാം, കുഴപ്പമില്ല. അപ്പം നല്ല ഏരിയ ആണ്. എന്നാ പറയാനുള്ളത്? ഹോസ് കിഡ്സ് ഏരിയ, പ്ലേ ഏരിയ. അങ്ങനെ കുറച്ച് കിഡ്സ് പാർക്കിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവരോട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹായ് ഹായ്. ആ ഉണ്ട്, ഇത്രയേ ഉള്ളൂ. പക്ഷേ കൊള്ളാം, നല്ലൊരു സ്പേസാണ്. ഇതിങ്ങനെ താഴോട്ട് ഒരു ഫ്രീ സ്പേസ്. ചേച്ചി അടുത്തിരിക്കുന്ന ഇഷ്ടമല്ല. ഇങ്ങോട്ട് എണീറ്റൊന്നും നിൽക്കാനൊന്നും ആയിട്ടില്ല, അത്രയും വലിയ ആളൊന്നും ആയിട്ടില്ല. ഒരാളിവിടെ ഇരുന്ന് ആടുന്നു. അമ്മി അമ്മി എന്നെ പറ്റി ഇതൊരു നല്ലൊരു പ്ലേസാണ്. നമ്മളിപ്പം ഇവിടെ പല സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ട് ഇത് അടിപൊളി വ്യൂ ഉള്ള ഒരു സ്ഥലമാണ്.
ഇങ്ങനെ നമ്മുടെ ഇവിടുത്തെ സ്റ്റേ എല്ലാം കഴിഞ്ഞ് വെച്ച് നമ്മൾ തിരിച്ച് പോകണ്ടിരിക്കുകയാണ്.